ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നോടെ പരിചയപ്പെടുത്തുന്നത് ബട്ടർ ചിക്കനാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ചിക്കൻ എടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, ഓയില്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, കശുവണ്ടി പരിപ്പ്, ചെറുനാരങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം ഗരം മസാലപ്പൊടി, തൈര് എന്നിവയാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിക്കനിലേക്ക് അര കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അര ടേബിൾ സ്പൂൺ തൈര്, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാലപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ഇതിലേക്ക് ജ്യൂസ് പിഴിഞ്ഞ് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായി തന്നെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക, ഫോളോ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ബട്ടർ ചൂടായി, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 ഇടത്തരം തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 50 ഗ്രാം കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് കുറച്ചേരം വെച്ച് ചൂടാറി കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാനുള്ള കൂട്ടാണിത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം, അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഒഴിച്ച് ഇട്ട് കൊടുത്ത് ചൂടായി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ബട്ടർ ചിക്കൻ വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ചിക്കൻ പീസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ഇനി ഇതിനുള്ള ഗ്രാവി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്വല്പം ഗരം മസാലപ്പൊടി
എടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒന്ന് തിളച്ച ഗ്രേവി, അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് വെന്ത് കുറുകിയിട്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഫ്രഷ് ക്രീം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി കഴിഞ്ഞ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും.